നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും പരിഹസിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനകീയ മുന്നേറ്റത്തിന് മുന്നിൽ ഗവർണറുടെ വായ്ത്താരികൾ തകർന്നു വീണെന്നും സമര മുന്നേറ്റത്തിന് ശേഷം ഗവർണർക്ക് പഴയ ഊർജ്ജമില്ലാത്ത അവസ്ഥയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഗവർണറുടെ നിലപാടിന്റെ പേരിൽ UDFൽ ഭിന്നത നിലനിൽക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ ഗവർണർ തർക്കത്തിൽ കോൺഗ്രസ് ഗവർണർക്കൊപ്പമാണെന്ന് MV ഗോവിന്ദൻ പറയുന്നു. എന്നാൽ മുസ്ലിം ലീഗും RSPയും ഗവർണർക്കെതിരെ നിശ്ചിതമായ നിലപാട് സ്വീകരിച്ചു. അന്ധമായ ഇടത് വിരോധമാണ് കോൺഗ്രസിന്റെ നിലപാടിന് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയപാത വികസനം വേണ്ടെന്ന് പറഞ്ഞവരാണ് UDF, ദേശീയപാതയുടെ ഫയൽ മടക്കിയവരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. അതേസമയം ഇടതു സർക്കാർ ഇക്കാര്യത്തിൽ വികസനോന്മുഖ നിലപാടാണ് സ്വീകരിച്ചത്. കേരളയിൽ ആകാശത്തു നിന്നും വന്ന പദ്ധതിയാണെന്ന് മനസ്സിലാക്കണം. കേന്ദ്ര നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് പദ്ധതി വരുന്നത്. 50 വർഷത്തിനപ്പുറമുള്ള സംസ്ഥാനത്തിന്റെ വികസന നേട്ടം ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കേരളയിലെന്നും കോൺഗ്രസും BJPയും പദ്ധതിയെ തകർക്കാൻ ഒന്നിച്ചു നിൽക്കുകയാണെന്നുമാണ് MV ഗോവിന്ദൻ ആരോപിക്കുന്നത്. ഏതായാലും അടുത്ത കാലത്തൊന്നും മയപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് ഗവർണർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടിൽ വലിയ മാറ്റമുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം വൈസ് ചാൻസലർമാർക്കെതിരായ ഹിയറിംഗ് അദ്ദേഹം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സർവകലാശാലയുടെ ഭേദഗതി ബില്ല് അദ്ദേഹം രാഷ്ട്രപതിക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം മയപ്പെട്ടോ എന്ന സംശയമുണ്ട്. ഏതായാലും അദ്ദേഹത്തെ വീണ്ടും ആക്രമിക്കുകയാണ് MV ഗോവിന്ദൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.